ലൈഫ് ഈസ് ടു എൻജോയ് എന്ന യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിജയകുമാർ, പി എസ് സി കോച്ചിങ് അധ്യാപകനാണ്. ഈ ചാനലിൽ നമ്മൾ പി എസ് സിയുടെ ക്ലാസ്സുകൾ ഒരു മൂന്നാല് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന വിഷയം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെക്കുറിച്ചാണ്. അപ്പം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെക്കുറിച്ചാണ് ഇന്നത്തെ പാഠഭാഗം. ഇപ്പം ഇന്ത്യക്കാരുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. 1869 ഒക്ടോബർ മാസം 2ാം തീയതി ഗുജറാത്തിലെ പോർബന്തർ എന്ന സ്ഥലത്താണ് ഗാന്ധിജി ജനിച്ചത്. 1869 ഒക്ടോബർ 2 പോർബന്തർ. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഒക്ടോബർ 2 ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്? അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 1904 ഒക്ടോബർ 2 ലാൽ ബഹദൂർ ശാസ്ത്രി ജനിച്ചത്. ഗാന്ധി ജനിച്ച സ്ഥലത്തിൻ്റെ പേര് പോർബന്തറാണ്. പോർബന്തറിൻ്റെ പഴയ പേര് സുദാമാപുരം എന്നാണ്. ഇത് കുചേലൻ്റെ ജന്മദേശമാണ്. ഇപ്പൊ കുചേലന്റെ ജന്മദേശമാണ് സുദാമാപുരം. കീർത്തി മന്ദിർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗാന്ധി ജനിച്ച വീടിന്റെ ഇന്നത്തെ പേരാണ് കീർത്തി മന്ദിർ. അത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ പോർബന്തർ എന്ന സ്ഥലത്താണ്. കുറച്ചു കാലത്തിന് മുമ്പ് ഗുജറാത്തിൽ ഭൂകമ്പബാധയുണ്ടായി. അവിടെയുള്ള ഒരുപാട് കെട്ടിടങ്ങൾ, ഈ പോർബന്തറിലെ തന്നെ ഒരുപാട് കെട്ടിടങ്ങൾ തകർന്ന് അടിഞ്ഞിട്ടും ഗാന്ധിജിയുടെ വീടിന് മാത്രം യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇന്നും അദ്ദേഹത്തിൻ്റെ വീട് അതേപടി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഗാന്ധി ജനിച്ച വീടിൻ്റെ ഇന്നത്തെ പേരാണ് കീർത്തി മന്ദിർ. ഗാന്ധിയുടെ പിതാവ് കരംചന്ദ് ഗാന്ധി, മാതാവ് പുത്ലി ഭായിയാണ്. ഇടയ്ക്ക് സിവിൽ സർവീസിന് ചോദിച്ചൊരു ചോദ്യമാണ്, ഗാന്ധിജിയുടെ വളർത്തമ്മയാര്? ഗാന്ധിജിയുടെ വളർത്തമ്മയാര്? ഓപ്ഷൻ ഉർവശി, മേനക, രംഭ, തിലോത്തമ. നമ്മൾ ചോദിക്കും ഇതൊക്കെ ദേവലോകത്തെ നർത്തകിമാരല്ലേ എന്ന് ചോദിക്കും. ഇതിലൊരു പേരാണെന്നുള്ളതേ ഉള്ളൂ, രംഭയാണ്. രംഭയാണ് ഗാന്ധിജിയുടെ വളർത്തമ്മ. ഗാന്ധിജിയുടെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ നിന്നാണ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് ഗാന്ധിജിയുടെ ആത്മകഥ. ഇത് ഗുജറാത്തി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. ഇതിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് മഹാദേവ ദേശായിയാണ്. ഈ മഹാദേവ ദേശായി ഗാന്ധിയുടെ പ്രൈഡ് സെക്രട്ടറിയാണ്. മഹാദേവ ദേശായി ഗാന്ധിയുടെ പ്രൈഡ് സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് ഇതിന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായിട്ട് അച്ചടിച്ചു വന്ന പ്രസിദ്ധീകരണമേത്? ഓപ്ഷൻ യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ. ഗാന്ധിയുടെ ആത്മകഥ ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത് നവജീവൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ്. യങ് ഇന്ത്യയും ഹരിജനൊക്കെ ഗാന്ധി ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ്. യങ് ഇന്ത്യ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ്. ഗാന്ധിജി ജയിലിൽ കിടന്നുകൊണ്ട് എഡിറ്റിംഗ് നടത്തിയ പ്രസിദ്ധീകരണമാണ് ഹരിജൻ. ഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയായ അത് ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. ഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. തിരുവിതാംകൂറിലെ വന്യവയോധികൻ എന്നാണ് ബാരിസ്റ്റർ ജി പി പിള്ള അറിയപ്പെടുന്നത്. അപ്പോൾ ഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ബാരിസ്റ്റർ ജി പി പിള്ള. ഗാന്ധിജി പഠിച്ചിരുന്ന ഗുജറാത്തിലെ കോളേജ് സമൽദാസ് കോളേജാണ്. ഗാന്ധി പഠിച്ചിരുന്ന ഗുജറാത്തിലെ കോളേജ് സമൽദാസ് കോളേജ്. ഗാന്ധിജി നിയമപഠനം നടത്തിയ ഇംഗ്ലണ്ടിലെ സ്ഥാപനം ഇന്നർ ടെമ്പിളാണ്. ഇന്നർ ടെമ്പിളാണ് ഗാന്ധിജി നിയമപഠനം നടത്തിയ ഇംഗ്ലണ്ടിലെ സ്ഥാപനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്.
ഇവരെ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് 1901 കൽക്കട്ടയിൽ വെച്ചാണ്. അന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ കൽക്കട്ടയിലെ ഫർഗൂസൺ കോളേജിലെ അധ്യാപകനായിരുന്നു. അവിടെ പോയാണ് ഗാന്ധിജി അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്. അപ്പൊ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ, രാഷ്ട്രീയ ശിഷ്യൻ നെഹ്റുവാണ്. നെഹ്റു രാഷ്ട്രീയ ശിഷ്യൻ. ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയിയാണ്. ഗാന്ധിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയി. റഷ്യൻ വിപ്ലവത്തിനൊക്കെ പ്രചോദനം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലിയോ ടോൾസ്റ്റോയി. ഇവിടെ ഒരു ചോദ്യം പലപ്പോഴും ലാസ്റ്റ് ഗ്രേഡ് തൊട്ട് ഡിഗ്രി ലെവൽ വരെ കണ്ടിട്ടുള്ളതാണ്. ഗാന്ധിജിയെ സ്വാധീനിച്ച ടോൾസ്റ്റോയിയുടെ കൃതി ഏത്? ഓപ്ഷൻ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളിലാകുന്നു, അൺടു ദി ലാസ്റ്റ്. ഭൂരിഭാഗം കുട്ടികളും ഇത് കണ്ട ഉടനെ അൺടു ദി ലാസ്റ്റ് ആണ് എഴുതുന്നത്. ഗാന്ധിയെ സ്വാധീനിച്ച ടോൾസ്റ്റോയിയുടെ കൃതി സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളിലാകുന്നു എന്നുള്ളതാണ്. അൺടു ദി ലാസ്റ്റ് ഗാന്ധിയെ സ്വാധീനിച്ച റസ്കിന്റെ കൃതിയാണ്. അപ്പൊ ഗാന്ധിയെ സ്വാധീനിച്ച റസ്കിന്റെ കൃതിയാണ് അൺടു ദി ലാസ്റ്റ്. ഗാന്ധിജിയുടെ ആത്മീയ ശിഷ്യൻ വിനോബ ഭാവെ. അപ്പൊ ഗാന്ധിയുടെ ആത്മീയ ശിഷ്യൻ എന്ന് പറയുന്നത് വിനോബ ഭാവെയാണ്. അപ്പൊ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ്, ആത്മീയ ശിഷ്യൻ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായ, ഗാന്ധിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാര്യയാണ്. അപ്പൊ ഗാന്ധിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത് സി രാജഗോപാലാചാര്യയാണ് അദ്ദേഹത്തിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ. പിൽക്കാലത്ത് സി രാജഗോപാലാചാര്യയുടെ മകൾ ഗാന്ധിജിയുടെ ഒരു മകനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ ഗാന്ധിയുടെ ഭാര്യയുടെ പേര് കസ്തൂർബ. ഗാന്ധിജിക്ക് 4 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്, ഹരിലാല്, മണിലാല്, രാമദാസ്, ദേവദാസ്. ഹരിലാല്, മണിലാല്, രാമദാസ്, ദേവദാസ് ഇവരൊക്കെയാണ് ഗാന്ധിജിയുടെ ആൺമക്കൾ. 4 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. ഇതിലെ 3 പേരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ PSC പരീക്ഷകളിൽ കണ്ടിട്ടുണ്ട്. അതിലൊരു ചോദ്യം ഇതാണ്, അബ്ദുള്ള ഗാന്ധി എന്നറിയപ്പെട്ട ഗാന്ധിപുത്രനായ, അബ്ദുള്ള ഗാന്ധി എന്നറിയപ്പെട്ട ഗാന്ധിപുത്രൻ ഹരിലാലാണ്. ഗാന്ധിജിയുടെ മൂത്ത പുത്രനായ ഹരിലാല് പിൽക്കാലത്ത് ഇസ്ലാമതം സ്വീകരിച്ച് അബ്ദുള്ള ഗാന്ധിയായിട്ട് മാറി. വീണ്ടും പിൽക്കാലത്ത് ഇദ്ദേഹം ആര്യ സമാജക്കാരെ കണ്ട് വീണ്ടും ഹിന്ദുവായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ അബ്ദുള്ള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന ഗാന്ധിപുത്രൻ ഹരിലാലാണ്. സി രാജഗോപാലാചാര്യയുടെ മകളെ വിവാഹം കഴിച്ച ഗാന്ധിപുത്രനാണ്. സി രാജഗോപാലാചാര്യയുടെ മകളെ വിവാഹം കഴിച്ച ഗാന്ധിപുത്രൻ ദേവദാസാണ്. ദേവദാസാണ് സി രാജഗോപാലാചാര്യയുടെ മകളെ വിവാഹം കഴിച്ച ഗാന്ധിപുത്രൻ. ഇവർക്കുണ്ടായ പുത്രനാണ് ഗോപാലകൃഷ്ണ ഗാന്ധി. ഈ അടുത്ത കാലത്ത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വെങ്കയ്യ നായിഡുവിനെതിരെ മത്സരിച്ചത് ഗോപാലകൃഷ്ണ ഗാന്ധിയാണ്. അദ്ദേഹം അറിയപ്പെടുന്ന രണ്ടുപേരുടെ ചെറുമകനാണ്. ഗാന്ധിജിയുടെയും സി രാജഗോപാലാചാര്യയുടെയും ചെറുമകനാണ്. ഗാന്ധിജിയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയ പുത്രനാണ്. 4 മക്കളാണുള്ളത്, ഹരിലാല്, മണിലാല്, രാമദാസ്, ദേവദാസ്. 3-ാമത്തെ മകനായ രാമദാസാണ് ഗാന്ധിയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയത്. അങ്ങനെ ഗാന്ധിയുടെ 3 മക്കളുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. പിൽക്കാലത്ത് ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിച്ച പല സമരമുറകളും ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കിയത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ്. ആരുടെ ലീഗൽ അഡ്വൈസറായിട്ടാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലെത്തിയത്? ദാദാ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വ്യവസായിയുടെ ലീഗൽ അഡ്വൈസറായിട്ടാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലെത്തിയത്. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട സൗത്ത് ആഫ്രിക്കയിലെ റെയിൽവേ സ്റ്റേഷനേത്? പീറ്റർ മാരീസ്ബർഗ്. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട സൗത്ത് ആഫ്രിക്കയിലെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പീറ്റർ മാരീസ്ബർഗ് ആണ്. ബൂവർ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം 1899 സൗത്ത് ആഫ്രിക്കയിൽ നടന്നതാണ്. ഈ ബൂവർ യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിൽ പരിക്കേറ്റ ആളുകളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഗാന്ധിജി ഒരു ആംബുലൻസ് യൂണിറ്റ് സംഘടിപ്പിച്ചു. ഇപ്പൊ ഏത് യുദ്ധം നടക്കുന്ന സമയത്താണ് ഗാന്ധിജി ഒരു ആംബുലൻസ് യൂണിറ്റ് സൗത്ത് ആഫ്രിക്കയിൽ സംഘടിപ്പിച്ചത്? ബൂവർ യുദ്ധം നടക്കുന്ന സമയത്താണ്. ഇതിനൊരു പ്രത്യുപകാരം എന്ന നിലയിൽ 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടതിൻ്റെയും പേരിൽ ബ്രിട്ടീഷുകാരെ അദ്ദേഹത്തിന് കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്ന ഒരു ബഹുമതി നൽകിയിരുന്നു. കൈസർ ഇ ഹിന്ദ്. ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്ന ബഹുമതി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്.
അപ്പൊ ഏത് സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി കൈസറി ഹിന്ദ് എന്ന് പറയുന്ന ബഹുമതി ഉപേക്ഷിച്ചത്? ജാലിയൻ വാലാബാഗ് സംഭവം. സരോജിനി നായിഡുവിന് ബ്രിട്ടീഷുകാര് കേസരി ഹിന്ദ് എന്ന് പറയുന്ന ബഹുമതി കൊടുത്തിരുന്നു. കേസരി ഹിന്ദ്, ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് അവർ കേസരി ഹിന്ദ് എന്ന് പറയുന്ന ബഹുമതി ഉപേക്ഷിച്ചു. ബ്രിട്ടീഷുകാര് ടാഗോറിന് നൈറ്റ്ഹുഡ് സർ പദവി കൊടുത്തിരുന്നു. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് അദ്ദേഹം സർ പദവി ഉപേക്ഷിച്ചു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗമായിരുന്ന ഒരു മലയാളിയാണ് സി ശങ്കരൻ നായർ. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളിയാണ് സി ശങ്കരൻ നായർ. അദ്ദേഹം ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗത്വം രാജിവെക്കുകയാണ് ചെയ്തത്. താങ്ക് യു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.